നോക്കി പിന്നില്ലേ. അങ്ങനെയാണ് പെരുന്നാളസ്കാരം കഴിഞ്ഞ്. പെരുന്നാളസ്കാരം എടുക്കാൻ പറ്റിയില്ല, പെരുന്നാളസ്കാരം രാവിലെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് അങ്ങനെ ബീച്ചിലേക്ക് പോകുന്നു. നല്ല സൈക്കിളും കൊണ്ട് ചവിട്ടിങ്ങി പോകുന്നു. അങ്ങനെ ബീച്ചിലേക്ക് നമ്മളെ മറീന മാളിൻ്റെ അടുത്തുള്ള ബീച്ചിലേക്കാണ് പോകുന്നത്, അബുദാബി മറീന മാളിൻ്റെ അടുത്തുള്ള ബീച്ച്. അപ്പം ബീച്ചിൽ ആൾക്കാരൊക്കെ കുറവായിരുന്നു, കാരണം നല്ല ചൂടാണ്, നല്ല വെയിലിങ്ങനെ വരുന്ന സമയമാണ്, നല്ല ചൂടാണ്. ഹലോ ദാദാ, ഹൗ ആർ യു? ഫൈൻ യാ. വേർ യു ഫ്രം? ഉഗാണ്ട. യാ, യു നോ ഇന്ത്യ? ഹേ, ഐ റിമെംബർ. യാ, പതിയും വെള്ളത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ല, കാരണം നല്ല ഉപ്പായിരുന്നു. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, വെള്ളത്തിന് നല്ല ഉപ്പായിരുന്നു. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് പോന്നു. അപ്പോൾ വരുന്നതായി നമ്മളെ ഈത്തപ്പയൊക്കെ നല്ല, ഇപ്പം അബുദാബി നല്ല ചൂടായിട്ട് ഈത്തപ്പയൊക്കെ നല്ല പതിത്തിനുണ്ട്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷെയ്ഖ് സായിദ് പള്ളിയിലേക്ക് പോയി. നാനുണ്ട്, ഹൈദറുണ്ട്, ബാവുണ്ട്. ഇപ്പോൾ പള്ളിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്യു ആർ കോഡൊക്കെ വന്നുകൊണ്ട് ക്യു ആർ കോഡൊക്കെ സെറ്റാക്കി അങ്ങനെ മൂന്നാൾക്കാർക്കും ക്യു ആർ കോഡൊക്കെ എടുത്ത് നമ്മളത് ആ ക്യൂ ഒക്കെ നിന്ന് അങ്ങനെ പള്ളിനുള്ളിൽ കയറാണ്. ഇപ്പോൾ സെക്യൂരിറ്റീസ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറാണ്. പള്ളീൻ്റെ പുറത്തെത്തി വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു, അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഒന്ന് പെരുന്നാളും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളായാലും എല്ലാവരും വാങ്ങി വളരെയധികം ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാൽ നമ്മളെ മലയാളീസ് ഏതെങ്കിലും ഒന്നിനെയും കാണാനുണ്ടാവും. കാരണം ലോകമെമ്പാടുള്ള ആളുകളും വന്ന് വിസിറ്റ് ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പള്ളിയും കാര്യങ്ങളൊക്കെ കാണാൻ ആരും മറക്കണ്ട. അബുദാബിയിലെ കാര്യം വരുന്നുണ്ടെങ്കിൽ ഷെയ്ഖ് സായിദ് പള്ളിയിൽ വന്നിട്ട് ഒരു ഫോട്ടോയെങ്കിലും എടുക്കാൻ ആരും മറക്കണ്ട. എന്തായാലും വന്നോളി, വന്നാൽ ഒരിക്കലും നഷ്ടമാകില്ല. അപ്പോൾ എല്ലാവരും വരിക, ഉഷാറാക്കുക. ഓക്കേ, ബൈ.